മണിയൻപിള്ള രാജു നല്ല നടനാണ്, നിർമ്മാതാവാണ്, നടനായും നിർമ്മാതാവായും വിജയിച്ച വ്യക്തിയാണ്. പക്ഷേ വ്യക്തിത്വം ഇല്ല. വ്യക്തിത്വം പണയം വെച്ച് പോയിരിക്കുന്നു മണിയൻപിള്ള രാജുവിന്. നട്ടല് പണയം വെച്ചിരിക്കുന്നു മണിയൻപിള്ള രാജുവിൻ്റെ. വിജയ് ബാബു പ്രശ്നത്തിൽ മണിയൻപിള്ള രാജുവാണ് വിജയ് ബാബുവിന് വേണ്ടി വാദിച്ചത്. മണിയൻപിള്ള രാജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം നടീനടന്മാർ വിജയ് ബാബുവിന് വേണ്ടി വാദിക്കുകയായിരുന്നു. പത്രപ്രവർത്തകരോട് മണിയൻപിള്ള രാജു വിജയ് ബാബു പ്രശ്നത്തിൽ പറഞ്ഞത് ഇങ്ങനെ: താരസംഘടനയായ അമ്മയിൽ നിന്ന് വിജയ് ബാബുവിനെ ചവിട്ടിപ്പുറത്താക്കാനാവില്ല. വിഷയത്തിൽ സംഘടനയിലെ അംഗങ്ങളെ കേൾക്കേണ്ടതുണ്ട്. മാലാപാർവതി ഇൻ്റേണൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അവർക്ക് എന്തും ആകാലോ, അത് അവരുടെ ഇഷ്ടമല്ലേ. ICC അംഗങ്ങളിൽ ബാക്കിയുള്ളവർ അമ്മയ്ക്കൊപ്പമാണെന്നും മണിയൻപിള്ള പറഞ്ഞു. മാലാപാർവതിക്ക് പുറമെ കുക്കു പരമേശ്വരനും ശ്വേതാമേനോനും രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മോഹൻലാൽ ഇടപെട്ട് ഇവരെ വിലക്കുകയായിരുന്നു എന്നാണ് കേൾവി. ചുരുക്കത്തിൽ അമ്മയിലെ അംഗങ്ങളിൽ ചങ്കൂറ്റം കാണിച്ചത് മാലാപാർവതി മാത്രമാണ്. ബാബുരാജക്ക് രാജിവെക്കുമെന്ന് പറഞ്ഞതല്ലാതെ രാജിവെച്ചില്ല. മാലാപാർവതിയാകട്ടെ ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ മാലാപാർവതിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കുകയാണ്. അവരെ അമ്മയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സൂചന. എന്തായാലും മാലാപാർവതി തൻ്റെ ധൈര്യം കാണിച്ചു, തൻ്റെ ഇടം കാണിച്ചു. അതിന് അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. മറ്റൊരു കാര്യം കൂടി മണിയൻപിള്ള രാജു പറഞ്ഞിരിക്കുന്നു. ദിലീപിൻ്റെ പ്രശ്നത്തിൽ അന്ന് അമ്മയെടുത്ത നടപടി തെറ്റാണ്. ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുക്കേണ്ട നടപടിയായിരുന്നു അത്. എന്നാൽ ദിലീപ് പ്രശ്നത്തിൽ അന്ന് അമ്മയിലെ അംഗങ്ങൾ തിടുക്കം കാണിച്ചു. ഇതാണ് മണിയൻപിള്ള രാജു പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മനോഭാവം, അത് അമ്മയിൽ പണ്ടേ ഉണ്ട്. ദിലീപിനെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ശക്തമായ രീതിയിലുള്ള ജനരോക്ഷം ഉയർന്നതിനെ തുടർന്നാണ് ദിലീപിനെ ചവിട്ടി പുറത്താക്കിയത് അമ്മയിൽ നിന്നും. ഇപ്പോൾ തിരിച്ചു കയറാൻ വേണ്ടി ദിലീപ് പല നമ്പറുകൾ പയറ്റുന്നു. അത് പൊളിറ്റിക്സ് കേരളയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാം. ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പയറ്റുന്ന നമ്പറുകൾ. ഇപ്പോൾ ദാ വിജയ് ബാബു അദ്ദേഹം പറയുന്നു, ഞാൻ അമ്മയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അത്രയും മതി. അത് കേട്ടതോടുകൂടി അമ്മയുടെ സിംഹങ്ങൾ, അമ്മയുടെ സിംഹ ഗർജനങ്ങൾ എല്ലാം തീർന്നു, എല്ലാം നിലച്ചു. ഇൻ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അംഗം കൂടി വിജയ്ബാബുവിൻ്റെ അഭിപ്രായം മാനിക്കാമെന്ന് തീരുമാനിച്ചു. വിജയ് ബാബുവിനോടൊപ്പം നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. മാലാപാർവതി മാത്രം ഇറങ്ങിപ്പോകുന്നു. മാലാപാർവതി ഇറങ്ങിപ്പോകുമ്പോൾ മാലാപാർവതിയോട് കുക്കു പരമേശ്വരനും ശ്വേതാമേനോനും പറഞ്ഞത് തങ്ങൾ കൂടെയുണ്ട് എന്നാണ്. ഒടുവിൽ മാലാപാർവതി ഒറ്റയ്ക്കായി. ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ മാലാപാർവതിക്ക് വന്നു. ബാബുരാജ് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇറങ്ങിപ്പോയില്ല. ഈ സന്ദർഭത്തിലെല്ലാം നാണം കെട്ട് നിൽക്കുന്നത് മണിയൻപിള്ള രാജുവാണ്. ലൈംഗിക പീഡനക്കേസിൽ ആരോപണ വിധേയനായ വിജയ് ബാബുവിനെ സംരക്ഷിക്കാൻ മണിയൻപിള്ള രാജുവിന് എന്താണിത്ര തിടുക്കം, എന്താണിത്ര താല്പര്യം? ഇത് ജനങ്ങൾ ചോദിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. പൊളിറ്റിക്സ് കേരള ചോദിക്കുകയാണ്. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. തെറ്റ് ചെയ്ത നിങ്ങളാണ്. കാരണം ഞങ്ങൾ നിൽക്കുന്നത് ഇരയ്ക്കൊപ്പമാണ്. മണിയൻപിള്ള രാജുവിനോട് ദിലീപിൻ്റെ മൂട് താങ്ങാൻ ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും മണിയൻപിള്ള രാജുവിൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പോൾ പുറത്തായി. മണിയൻപിള്ള രാജു ഒരിക്കലും ഇരയ്ക്കൊപ്പമല്ല. മണിയൻപിള്ള രാജു പീഡകർക്കൊപ്പമാണ്, പീഡിപ്പിക്കപ്പെടുത്തവർക്കൊപ്പമല്ല, മറിച്ച് ക്രിമിനലുകൾക്കൊപ്പമാണ്. അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. നടനും നിർമ്മാതാവും സഹൃദയനും ഒക്കെയാണ് രാജു. പക്ഷേ ഇക്കാര്യത്തിൽ രാജുവിന് വീഴ്ച പറ്റി. വൻ വീഴ്ച തന്നെ പറ്റിയിരിക്കുന്നു. രാജുവിൻ്റെ വീഴ്ച രാജു തിരിച്ചറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് മുമ്പിൽ, ജനതതിക്ക് മുമ്പിൽ രാജു പരിഹാസ്യനാവുകയാണ്. വളരെ നീചമായി ഒരു നടിയോട് പെരുമാറിയ ക്രിമിനൽ, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി മണിയൻപിള്ള രാജുവും സിദ്ദീഖും അടക്കമുള്ളവർ കാണിച്ച തിടുക്കം, അതിനുവേണ്ടി കാണിച്ച കോപ്രായങ്ങൾ ഒക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. ജനം കണ്ട് മടുത്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മണിയൻപിള്ള രാജു തൻ്റെ വാക്കുകളിലൂടെ പുരുഷ മേധാവിത്വം ഉറപ്പിക്കുകയാണോ, അതോ ഇരയ്ക്ക് നേരെ പല്ലെളിച്ച് കാണിക്കുകയാണോ? പ്രബുദ്ധ കേരളം ചോദിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് കേരള ചോദിക്കും.